കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇടുക്കി എക്കോ ലോ കോട്ടേജുകൾ കാലങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. സഞ്ചാരികൾക്ക് കോട്ടേജുകൾ തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിലായിരുന്നു ആർച്ച് ഡാമിന് സമീപത്തെ എക്കോ ലോഡ്ജ് കോട്ടേജ് പദ്ധതി. 3 വർഷം മുൻപ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഇതുവരെ തുറന്നു കൊടുക്കാൻ നടപടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എക്കോ ലോ കോട്ടേജുകൾ നിർമ്മിച്ചത്. 12 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവാക്കിയത്. എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്താൽ ജില്ലാസ്ഥാനത്തെത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനും അവരിവിടെ സ്റ്റേ ചെയ്യാനും അത് മുഖേന ഈ പരിസരത്തുള്ള കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റ് പല രീതിയിലും ഈ മേഖലയിലെ ആൾക്കാർക്കും നാടിനും ഒരു ഉണർവാകും. ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാവും. നിലമ്പൂരിൽ നിന്നെത്തിച്ച തേക്കിൻ തടികളാണ് കെട്ടിടം. ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിലൊരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരുടെ അടുത്ത് പഠിക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് 14 കോട്ടേജുകളുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടതോടെ ഇവ നശിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഇടുക്കി എക്കോ ലോ കോട്ടേജുകൾ കാലങ്ങളായി അടഞ്ഞു കിടക്കുകയാണ്. സഞ്ചാരികൾക്ക് കോട്ടേജുകൾ തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധത്തിലായിരുന്നു ആർച്ച് ഡാമിന് സമീപത്തെ എക്കോ ലോഡ്ജ് കോട്ടേജ് പദ്ധതി. 3 വർഷം മുൻപ് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. ഇതുവരെ തുറന്നു കൊടുക്കാൻ നടപടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് എക്കോ ലോ കോട്ടേജുകൾ നിർമ്മിച്ചത്. 12 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവാക്കിയത്. എത്രയും പെട്ടെന്ന് ഇത് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുത്താൽ ജില്ലാസ്ഥാനത്തെത്തുന്ന സഞ്ചാരികൾക്ക് താമസിക്കാനും അവരിവിടെ സ്റ്റേ ചെയ്യാനും അത് മുഖേന ഈ പരിസരത്തുള്ള കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടാനും അതേപോലെ തന്നെ ബിസിനസ് പരമായിട്ടും മറ്റ് പല രീതിയിലും ഈ മേഖലയിലെ ആൾക്കാർക്കും നാടിനും ഒരു ഉണർവാകും. ടൂറിസം മേഖലയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാവും. നിലമ്പൂരിൽ നിന്നെത്തിച്ച തേക്കിൻ തടികളാണ് കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. 14 കോട്ടേജുകളുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടതോടെ ഇവ നശിക്കുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.